മതി അമ്മേ, ഇനി ഞാൻ അരയ്ക്കാം. അമ്മേ, ടൂറിന്റെ കാര്യം? നിന്റെ സ്നേഹം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ കാര്യം സാധിക്കാനുണ്ടെന്ന്. പെണ്ണേ, ടൂർ പോവാനേ എന്റെ എവിടുന്നാ കാശ്? ക്ലാസ്സിലെ എല്ലാ കുട്ടികളും പോണ്ടമ്മേ, സിന്ധുവും ബീനയും ഒക്കെ പോണ്ട്. കാശുള്ളവര് പോട്ടെ, പൈസ ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ ഈ വീടിന്റെ ചോർച്ച ഒന്ന് മാറ്റിയേനെ. അമ്മേ പ്ലീസ് എന്നെ വിടമ്മേ, കാശൊക്കെ പിന്നെ കൊടുത്താ മതി. പിന്നെ കൊടുക്കണ്ടേ? പൈസ ഉണ്ടായിരുന്നെങ്കിലേ 100 കൂട്ടം കാര്യങ്ങൾ വേറെ ഉണ്ട്. ഇപ്പൊ പണി തീരെ കുറവാ, സുഖം ഇല്ലാഞ്ഞിട്ടാന്നാ തോന്നണേ, ആരും വിളിക്കണില്ല. അമ്മേ ഒന്ന് വിടമ്മേ, എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ പറ്റി നീ മിണ്ടി പോവരുത്, ഒരച്ഛൻ നീ ഉണ്ടായപ്പോഴേ ഒറ്റ പോക്ക്. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ എവിടെയോ കിടക്കണ അങ്ങനെ കുറിച്ചാ നിനക്ക് വിചാരം? ഞാൻ കഷ്ടപ്പെടുന്നതിന് ഒരു വിലയുമില്ല. കട്ടി നിനക്ക് മത്തി തരാം. കുട്ടി നിനക്ക് മുത്തം തരാം എന്നായിരിക്കും, അതായത് ഉമ്മ കിസ് കിസ്. കവിത ടീച്ചറെ, 9B അമൃതക്ക് ബോംബെ എന്നൊരു കത്തുണ്ടല്ലോ. പോക്കപ്പാരമാഷെ ബോംബെ എന്ന് കത്തെഴുതാൻ? സാറിനറിയാലോ പോക്ക് അമ്മ മാത്രമല്ലേ ഉള്ളൂ, അവരാണെങ്കിൽ എന്ത് കഷ്ടപ്പെട്ട ഓളെ വളർത്തുന്നത്. അവൾക്ക് ബോംബെയിലാരെങ്കിലും ബന്ധുക്കളുണ്ടോ? ഓളെ വിളിച്ചോന്ന് ചോദിക്കും ആശേ, ആരെങ്കിലും ഉണ്ടെങ്കിലോ. ആ
ബോംബെയിൽ നിന്നൊരു കത്തുണ്ടല്ലോ, ഒരു ശശിധരൻ അയച്ചതാ. നിന്റെ ആരെങ്കിലും ബോംബെയിലുണ്ടോ? ഇല്ല സർ. നിന്റെ ബന്ധുക്കൾ ആരെങ്കിലും? അറിയില്ല. നീ വീട്ടിൽ അമ്മയോടൊന്ന് ചോദിക്കും, ആരെങ്കിലും ഉണ്ടെങ്കിലും പിന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ വിവരം പറയണം, ഇല്ലെങ്കിൽ കത്ത് കയറും. കേട്ടല്ലോ, പോയിക്കോ. ഒരച്ഛൻ മകൾക്ക് എഴുതിയ കത്തുകൾ ഇന്ത്യയുടെ ഭൂപ്രകൃതിയെക്കുറിച്ച്, ചരിത്രത്തെക്കുറിച്ച്, മനുഷ്യനെന്ന നിലയിൽ ആർജിക്കേണ്ട ഗുണങ്ങളെക്കുറിച്ചൊക്കെ ജവഹർലാൽ നെഹ്റു എന്ന അച്ഛൻ ജയിലിൽ കിടന്നുകൊണ്ട് തൻ്റെ മകൾക്ക് കത്തെഴുതുകയാണ്. സാർ, നെഹ്റു ജയിലിലുള്ളപ്പോൾ മാത്രമാണ് മകൾക്ക് കത്തയച്ചിട്ടുള്ളൂ. സൈലൻസ് സൈലൻസ്. കത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ആലോചിച്ചു, അമൃത എന്തി കണ്ടിട്ട് മൂന്നാല് ദിവസമായല്ലോ. അമൃത വന്നിട്ടുണ്ടോ? അമൃത ഇന്ന് ആബ്സെന്റ് ആണ് സാർ. സാർ, സാറിന്റെ കത്തും പിടിച്ച് ആലോചിക്കണേ. അമൃതയുടെ കത്ത അവള് വീട്ടിൽ ചോദിക്കട്ടെന്ന് പറഞ്ഞിട്ട് നാല് ദിവസമായി. ചിലപ്പോ എല്ലാ പിള്ളേരും പറ്റിക്കാൻ വേണ്ടി ബോംബെന്നൊക്കെ എഴുതി അയച്ചതായിരിക്കും. സാർ ഒന്ന് വായിച്ചു നോക്ക്. മറ്റൊരാൾക്ക് വരുന്ന കത്ത് വായിക്കുന്നത് നല്ല ശീലമല്ലല്ലോ ടീച്ചറെ. അതിപ്പോ കുട്ടികൾക്കാണെങ്കിൽ പോലും, പിള്ളേർക്ക് വരുന്ന കത്തില് എന്തേലും കുഴപ്പം കണ്ട അപ്പ കീറിക്കളി. അങ്ങനെയാ ഞാൻ ചെയ്യാറ്. എന്നാ സാറിന്റെ ഇഷ്ടം.
സാർ. പനിയായിരുന്നു സാർ. സാറെന്ന് പറഞ്ഞ കത്തിൽ അമ്മ പറഞ്ഞു അത് ചിലപ്പോ അച്ഛൻ അയച്ചായിരിക്കുമെന്ന്. പണ്ട് ബോംബെന്ന് അച്ഛൻ അമ്മയ്ക്കൊരു കത്തയച്ചിരുന്നു. അതിലെന്റെ വിശേഷം ഉണ്ടായിരുന്നു. അച്ഛൻ ചിലപ്പോ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്ന കാര്യം പറയാൻ അയച്ചതായിരിക്കും. അച്ഛന്റെ ശരിക്കുള്ള പേര് ശശിധരൻ എന്നാ. എല്ലാരും വിളിക്കണത് ഓമനക്കുട്ടൻ എന്നാ.